2005 പുറത്തിറങ്ങിയ ഏപ്രിൽ സ്നോ എന്ന ചലച്ചിത്രത്തിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഇൻസോ എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വലിയ സ്റ്റേജ് ഷോസ് ഒക്കെ നടക്കുമ്പോൾ അതിൽ ലൈറ്റിംഗ് ഡയറക്ടറായാണ് ഇൻസോ ജോലി നോക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു വലിയ ഷോക്കിടയിൽ വെച്ച് ഇൻസോവിന്റെ ഫോണിലേക്ക് പെട്ടെന്നൊരു കോൾ വന്നു. അത് കേട്ടതും ഏറെ പരിഭ്രാന്തനായ ഇൻസോ വേഗത്തിൽ കാറെടുത്ത് ഷോക്കിടയിൽ നിന്നും പുറപ്പെട്ടു. വേഗത്തിൽ കാറോടിച്ച് ഇൻസോ ആശുപത്രിയിലേക്ക് എത്തി. ഇൻസോ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ബെഞ്ചിൽ മറ്റൊരു യുവതിയും ഇരിക്കുന്നുണ്ടായിരുന്നു. സോയങ് എന്നായിരുന്നു ആ യുവതിയുടെ പേര്. സോയങ്ങിന്റെ ഭർത്താവും അപകടത്തിൽപ്പെട്ട ആക്സിഡന്റായി ആശുപത്രിയിലേക്ക് കൊണ്ടുവരപ്പെട്ടിരുന്നു. അധികം വൈകാതെ ശക്തമായ ആക്സിഡന്റിൽപ്പെട്ട് കോമയിലായിപ്പോയ തങ്ങളുടെ പാർട്ട്നേഴ്സിനെ ഇൻസോവും സോയങ്ങും കണ്ടു. അവരാകെ അസ്വസ്ഥരായിരുന്നു. അടുത്ത ദിവസം പകലിൽ ആക്സിഡന്റ് കേസ് ആയതുകൊണ്ട് തന്നെ ഇരുവർക്കും അതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട വന്നു. അവിടെ വെച്ചായിരുന്നു ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇൻസോവും സോയങ്ങും തിരിച്ചറിയുന്നത്. ഇൻസുവിന്റെ ഭാര്യയും സോയങ്ങിന്റെ ഭർത്താവും സഞ്ചരിച്ചിരുന്നത് ഒരേ കാറിലായിരുന്നു. ആ കാറായിരുന്നു അപകടത്തിൽ പെട്ടതും ഒരാളുടെ മരണത്തിന് കാരണമാക്കിയതും. പക്ഷേ ആരാണ് കാർ ഓടിച്ചിരുന്നത് എന്ന കാര്യം അപ്പോഴും വ്യക്തമായിരുന്നില്ല. പോലീസുകാരൻ ഇൻസുവിനോട് സംസാരിക്കുന്ന സമയം ഇൻസുവിന്റെ ഭാര്യ കുടിച്ചതായി മെഡിക്കൽ റെക്കോർഡ്സിൽ രേഖപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ ഇൻസുവിനെ അറിയിച്ചു. എന്റെ ഭാര്യ അതിന് കുടിക്കാറില്ലല്ലോ സാർ എന്നായിരുന്നു ഇൻസുവിന്റെ മറുപടി. മെഡിക്കൽ റെക്കോർഡ്സിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പോലീസുകാരൻ വ്യക്തമാക്കി. പിന്നാലെ കാറിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഇൻസുവിന്റെയും സോയങ്ങിന്റെയും പാർട്ട്നേഴ്സിന്റെ വസ്തുക്കൾ തിരഞ്ഞെടുക്കാനായി ഒരു ബോക്സിൽ ഇൻസുവിനും സോയങ്ങിനുമായി നൽകപ്പെട്ടു. അവർ ആ ബോക്സിൽ ഓരോന്നും പരിശോധിക്കുന്ന കൂട്ടത്തിൽ അതിനുള്ളിൽ ഒരു കോണ്ടത്തിന്റെ പാക്കറ്റ് കണ്ടു. പെട്ടെന്ന് ഇരുവരും വല്ലാതായി. അവരുടെ ഉള്ളിലേക്ക് 1000 ചോദ്യങ്ങൾ ഓടിയെത്തുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോന്ന സോയങ് ഒരു റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഭർത്താവിന്റെ സാധനങ്ങൾക്കിടയിൽ നിന്നും ഒരു ക്യാമറ കണ്ടു. ആ ക്യാമറയിലെ വീഡിയോസ് അവൾ പ്ലേ ചെയ്ത് നോക്കാൻ ആരംഭിച്ചു. സോയങ്ങിന്റെ ഭർത്താവും ഇൻസുവിന്റെ ഭാര്യയും തമ്മിലുള്ള കിടപ്പറ രംഗങ്ങൾ ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത് കണ്ടതും സോയങ് വളരെയധികം അപ്സെറ്റായി. തന്റെ ഭർത്താവ് തന്നെ ചതിക്കുകയായിരുന്നു എന്ന് സോയങ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്കിലും ആശുപത്രിയിൽ കോമയിൽ കിടക്കുന്ന ഭർത്താവിനോട് അവൾ മോശമായി പ്രതികരിച്ചതേയില്ല. ആശുപത്രിയിൽ ചെന്ന് ഭർത്താവിനെ പരിപാലിച്ചു. ഇതേസമയം മൊത്തത്തിൽ സംശയം തോന്നിയിരുന്ന ഇൻസു ആകട്ടെ തന്റെ ഭാര്യയുടെ ഓഫീസിലേക്ക് വെറുതെ ഫോൺ ചെയ്ത് തന്റെ ഭാര്യ സൂചിനെ പറ്റി തിരക്കി. സൂചിൻ കുറച്ചു ദിവസമായി വെക്കേഷനിലാണല്ലോ എന്ന മറുപടിയായിരുന്നു ഓഫീസിൽ നിന്ന് ലഭിച്ചത്. അതോടെ തന്നോട് കളവ് പറഞ്ഞ് ഭാര്യ കാമുകിനൊപ്പം പോയിരിക്കുകയായിരുന്നു എന്ന് ഇൻസുവിന് വ്യക്തമായി. എങ്കിലും ആശുപത്രിയിലെത്തി അവനും തന്റെ ഭാര്യയെ പരിപാലിച്ചു. അന്ന് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ ഇൻസു ഭാര്യയുടെ ഫോണിലെ മെസ്സേജുകൾ പരിശോധിക്കാൻ ആരംഭിച്ചു. മെസ്സേജുകളിലൂടെ സൂജിനും സോയങ്ങിന്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധം വളരെയധികം വ്യക്തമാകുന്നുണ്ടായിരുന്നു. തന്റെ ഭാര്യയെ നോക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കോമയിലുള്ള ഭാര്യയെ പരിചരിക്കാൻ ഇൻസുവിന് ആശുപത്രിക്കടുത്തേക്ക് താമസം മാറ്റണമായിരുന്നു. ആശുപത്രിക്കടുത്തുള്ള ഒരു ഹോട്ടൽ തന്നെ അവനതിന് തിരഞ്ഞെടുത്തു. അന്ന് ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ അവൻ വീണ്ടും സോയങ്ങിന്റെ ഭാര്യയെ കണ്ടു. അവർ പരസ്പരം സംസാരിച്ചു പിരിഞ്ഞു. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ചും ഒരു മെഡിക്കൽ ഷോപ്പിൽ വെച്ചും അവർ വീണ്ടും കണ്ടുമുട്ടി. അപ്പോഴൊന്നും അവർ സംസാരിച്ചിരുന്നില്ല. പക്ഷേ തിരികെ റൂമിലേക്കുള്ള യാത്രയിൽ റൂമിന് വെളിയിൽ വെച്ച് അവർ വീണ്ടും സംസാരിച്ചു. തങ്ങളുടെ പാർട്ട്നേഴ്സ് തങ്ങളെ ചതിച്ച വിവരം ഇരുവരും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അവർ പരസ്പരം പങ്കുവെക്കാൻ തുടങ്ങി. അവരവരുടെ പാർട്ട്നേഴ്സിന്റെ മൊബൈൽ കൈമാറ്റം ചെയ്ത് തങ്ങളുടെ പാർട്ട്നേഴ്സ് പരസ്പരം അയച്ച മെസ്സേജുകൾ അവർ ഇരുവരും വായിച്ചു. തങ്ങളെ എത്ര വിദഗ്ധമായി അവർ കബളിപ്പിച്ചു ചതിച്ചു എന്നത് ഇരുവരെയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. പിന്നാലെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്ന സൂജിനും സോയങ്ങിന്റെ ഭർത്താവുമായുള്ള കിടപ്പറ രംഗങ്ങളും ഉൻസോ നോക്കിക്കണ്ടു. അതവനെ തകർത്ത് തന്നെ കളയുന്നതായിരുന്നു. അടുത്ത ദിവസം ആശുപത്രിയിൽ പോയ അവൻ കോമയിൽ കിടക്കുന്ന ഭാര്യയുടെ അടുത്തിരുന്ന് ഇങ്ങനങ്ങ് നീ ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് ഏറെ നിരാശയിൽ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവിടെ നിന്ന് നേരെ പോന്നി അവൻ പോയത് കൂട്ടുകാരനൊപ്പം മദ്യപിക്കാനായിരുന്നു. ഏറെ മദ്യപിച്ച് കൂട്ടുകാരനോട് മനസ്സിലെ വിഷമം മുഴുവൻ അവൻ പുലമ്പി തീർത്തു. ഇതേസമയം റൂമിലിരുന്ന് സോയങ്ങും വലിയ രീതിയിൽ മദ്യപിക്കുകയായിരുന്നു. മദ്യപിച്ച് ബോധമില്ലാതെ റൂമിന്റെ ഭാഗത്തേക്ക് കയറി വന്ന ഉൻസു സോയങ്ങിന്റെ ഡോറിൽ മുട്ടി അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അകത്ത് കടന്നതും തളർന്നു വീണ് അവിടെ നിലത്ത് കിടന്ന് അവൻ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഇൻസു സോയങ്ങിനെ കണ്ടുമുട്ടി. തലേ ദിവസം നടന്ന സംഭവങ്ങൾക്കും തന്റെ പെരുമാറ്റത്തിനും ഇൻസു അവളോട് ക്ഷമ ചോദിച്ചു. അന്ന് കുറച്ചു കഴിഞ്ഞ് കേസിന്റെ കാര്യം നോക്കുന്ന പ്രോസിക്യൂട്ടർ അവരെ കാണാനായി എത്തിയിരുന്നു. സൂജിനും സോയങ്ങിന്റെ ഭർത്താവും കോമയിലായതുകൊണ്ട് ആരാണ് വണ്ടി ഓടിച്ചതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മരണപ്പെട്ടയാളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസമായതിനാൽ അവരിരുവരോടും അവിടെ ചെന്ന് സന്ദർശിക്കാനും കണ്ടോളൻസ് അറിയിക്കാനും പബ്ലിക്
പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു. പിന്നാലെ ഇൻസുവും സോയിങ്ങും കൂടി മരണപ്പെട്ട ആ വ്യക്തിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഒരു ഉൾഗ്രാമത്തിലായിരുന്നു അദ്ദേഖം താമസിച്ചിരുന്നത്. അങ്ങോട്ടേക്കെത്തി അവർ ഖേദം പ്രകടിപ്പിക്കുകയും കണ്ടോളൻസസ് അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും മരണപ്പെട്ട വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവർക്കെതിരെതിരിന് വലിയ രീതിയിൽ ശകാരിക്കുകയും അവരെ അവിടെ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു. കാറിൽ തിരികെ പോകുമ്പോൾ സോയങ് വലിയ ദുഃഖത്തിലായിരുന്നു. യാത്രക്കിടയിൽ സങ്കടം സഹിക്കവയ്യാതെ റോഡിലിറങ്ങി അവൾ കരയുക പോലും ചെയ്തു. ഒരു തെറ്റും ചെയ്യാതെ തങ്ങൾ എന്തിനു ഇതൊക്കെ അനുഭവിക്കണം എന്ന ചിന്തകൾ സോയങ്ങിനെ പിടികൂടിയിരുന്നു. ഇൻസു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് അവർ തിരികെ യാത്ര ചെയ്ത് അവരുടെ മോട്ടലിലേക്ക് എത്തി. അന്നിരുവരും പിന്നീടൊന്നും സംസാരിച്ചതേയില്ല. അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഇൻസു തന്റെ ഭാര്യയെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു. തന്റെ ഭാര്യയെ എന്തുകൊണ്ടാണ് തന്നെ ചതിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നാളുകൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ശൈത്യകാലം കടന്നു വന്നു. എല്ലായിടത്തും മഞ്ഞ് പെയ്യപ്പെട്ടിരുന്നു. ഇതിനിടയിൽ ഇൻസുവും സോയിങ്ങും തമ്മിൽ പരസ്പരമുള്ള പരിചയവും വർദ്ധിച്ചിരുന്നു. ഒരേ വേദന അനുഭവിക്കുന്ന രണ്ടുപേർ, ആശ്വാസം തേടുന്ന രണ്ടുപേർ എന്ന നിലയിൽ അവർ അവരെ പറ്റിയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും തങ്ങളുടെ പാർട്ട്നേഴ്സിനെ കണ്ടുമുട്ടിയതിനെ പറ്റിയും പാർട്ട്നേഴ്സ് തങ്ങളെ വഞ്ചിച്ചതിനെ പറ്റിയും ഒരുപാട് ഒരുപാട് സംസാരിച്ചു. പലപ്പോഴും പലവരും കണ്ടുമുട്ടുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അവർ തമ്മിലുള്ള പരിചയം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തെപ്പറ്റി സംസാരിച്ച് അവർ മദ്യപിച്ചിരിക്കുമ്പോൾ സോയങ് ഇൻസുവിനോട് പറഞ്ഞു, ഞാൻ എന്തു തെറ്റാ ചെയ്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ഈ കോമയിൽ നിന്നും എഴുന്നേൽക്കുകയെങ്കിലും ചെയ്തെങ്കിൽ എനിക്കൊരു വിശദീകരണമെങ്കിലും കിട്ടിയേനെ. ഇൻസു ഒന്നും മിണ്ടിയില്ല. പിന്നാലെ സോയങ് ചോദിച്ചു, നിന്റെ ഭാര്യ കോമയിൽ നിന്ന് എഴുന്നേറ്റ നീ എന്തു ചെയ്യാനാ പോകുന്നേ? ഞാൻ അവളോട് പ്രതികാരം ചെയ്യും. പെട്ടെന്നായിരുന്നു ഇൻസുവിന്റെ മറുപടി. പിന്നാലെ അവൻ ചിരിക്കുകയും ചെയ്തു. അത് കേട്ടതും ഒരു തമാശ രീതിയിൽ സോയങ് ഇൻസുവിനോട് പറഞ്ഞു, അവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ നമുക്കങ്ങ് പ്രേമിച്ചാലോ? അതും പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു. ഇൻസുവും പിന്നാലെ ചിരിക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ഭാര്യയെ കുറച്ച് ദിവസത്തേക്ക് ആശുപത്രിയിൽ നോക്കാനായി ഒരു ഹെൽപ്പ് ഇൻസുവിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻസു സോളിൽ തന്റെ ജോലിസ്ഥലത്തേക്ക് മടങ്ങി. കുറച്ചു ദിവസങ്ങൾ ഇൻസു അവിടെ ചെലവഴിക്കാൻ ആരംഭിച്ചിരുന്നു. വളരെ യാദൃച്ഛികമായി സോളിൽ വെച്ച് സോയങ്ങും ഇൻസുവും വീണ്ടും കണ്ടുമുട്ടി. സോയങ്ങും എന്തോ ഒരു ആവശ്യത്തിന് സോളിലെത്തിയതായിരുന്നു. അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും പരസ്പരം ഒരുപാട് സംസാരിക്കുകയും ഒരു റിവർ സൈഡിൽ വോക്കിനായി പോവുകയും ചെയ്തു. മനസ്സിലെ ഭാരങ്ങളൊക്കെ ഒടിഞ്ഞ് അന്നെന്തോ ആശ്വാസം അനുഭവിക്കുന്ന പോലെ ഇരുവർക്കും അനുഭവപ്പെട്ടു. അവരിരുവരും സന്തോഷത്തിലുമായിരുന്നു. വീണ്ടും ഒരുപാട് നാളുകൾ കടന്നുപോയി. ശരത്കാലം ആരംഭിച്ചിരുന്നു. ഒരു പോട്ടഡ് പ്ലാന്റ് സമ്മാനമായി സോയങ് കൊണ്ടുവന്ന് ഇൻസുവിന് കൊടുത്തു. ഇരുവരും കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു. പരസ്പരമുള്ള സാന്നിധ്യം കൊണ്ട് ഇരുവർക്കും ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം വളർന്ന് പ്രണയത്തിലേക്കെത്തി. അവർ ഒന്നിച്ച് ഒരു രാത്രി ചിലവഴിക്കുക പോലും ചെയ്തു. അടുത്തൊരു ദിവസം പുറത്തു പോകുമ്പോൾ അവർ പരസ്പരം സംസാരിക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ട സീസണുകളെ പറ്റി പരസ്പരം ചോദിക്കുന്ന സമയം തനിക്കിഷ്ടം വസന്തകാലമാണ് എന്ന് സോയങ് പറഞ്ഞു. ഇൻസു അവന് വിന്ററാണ് ഇഷ്ടം എന്നായിരുന്നു പറഞ്ഞത്. ആ, എനിക്ക് സ്നോയും ഇഷ്ടമാ എന്ന് സോയങ് പറഞ്ഞതും, അങ്ങനാണെങ്കിൽ വസന്തകാലത്ത് മഞ്ഞു പെയ്യട്ടെ എന്ന് തമാശ രീതിയിൽ ഇൻസു പറഞ്ഞു. അങ്ങനെ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്നായിരുന്നു ചിരിയോടെയുള്ള സോയങ്ങിന്റെ മറുചോദ്യം. അവരൊന്നിച്ച് സന്തോഷത്തോടെ അന്നൊരു പിക്ചർ പോലും എടുത്തു. പിന്നീട് അന്നിരുവരും ഇൻസുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ഇന്റിമേറ്റ് ആവാൻ നിൽക്കുന്ന സമയം പെട്ടെന്ന് വാതിലൊരു മുട്ട് കേട്ടു. ഇൻസു വീടിനകത്തു നിന്ന് തന്നെ പുറത്താരാണെന്ന് വിളിച്ചു ചോദിച്ചു. വന്നിരുന്നത് ഇൻസുവിന്റെ ഭാര്യ സൂജിന്റെ അച്ഛനായിരുന്നു. അത് കേട്ടതും പെട്ടെന്ന് ഇൻസു ഒന്ന് ഭയന്നുപോയി. സോയങ്ങിനെ വേഗത്തിൽ അവിടെ നിന്ന് അവൻ സുരക്ഷിതമായി ബാത്റൂമിലേക്ക് കയറ്റി നിർത്തി. പിന്നാലെ വേഗത്തിൽ തിരികെ ചെന്ന് ഡോർ തുറന്ന് താനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു എന്ന തരത്തിൽ അമ്മായച്ചനോട് പറഞ്ഞു. അമ്മായച്ചനൊപ്പം അവൻ പുറത്തേക്ക് പോവാൻ തയ്യാറായി. പുറത്തേക്ക് ഇറങ്ങിയതും അച്ഛൻ ഇവിടെ നിന്നോ, താൻ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് വേഗത്തിൽ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എത്തിയ ഇൻസു ബാത്റൂമിലേക്ക് ചെന്ന് സോയങ്ങിനെയൊന്ന് ആശ്വസിപ്പിച്ചു. പക്ഷെ അന്ന് എന്തുകൊണ്ടോ ഇരുവർക്കും വല്ലായ്മ തോന്നിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇരുവരും അവരവരുടെ പാർട്ട്നേഴ്സിനെ നല്ല രീതിയിൽ പരിചരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോയങ് വല്ലായ്മയിൽ ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കാനായി ആരംഭിച്ചു തുടങ്ങി. തന്റെ ഭാവിനി എന്താകും എന്നതിനെപ്പറ്റി അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്തെന്നില്ലാത്തൊരു കുറ്റബോധവും അവളുടെ മനസ്സിനെ പിടികൂടി കഴിഞ്ഞു. ഒരു ദിവസം ഇൻസുവും സോയങ്ങും കൂടി പുറത്തുപോയി. പലയിടത്തും അവർ കറങ്ങി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇൻസുവിനൊരു ഫോൺ കോൾ വന്നു. ഇൻസുവിന്റെ ഭാര്യ സൂചിന് ബോധം തെളിഞ്ഞിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ടുള്ള കോളായിരുന്നു അത്. ഇൻസു അത് കേട്ടതും വേഗത്തിൽ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. തന്റെ ഭാര്യയെ നേരിൽ കണ്ടു. സോയങ്ങാകട്ടെ ഈ സമയത്തൊക്കെയും വല്ലാതൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിയ സോയങ് ഇൻസു ഭാര്യയെ പരിപാലിക്കുന്നതും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതെല്ലാം ദൂരെ നിന്നും കണ്ടു. അതുകൂടി കണ്ടതോടെ സോയങ്ങിന് കൂടുതൽ വല്ലായ്മ തോന്നി. എന്തെന്നില്ലാത്തൊരു കുറ്റം
കുറ്റബോധം തന്റെ ഭർത്താവിന്റെ മുറിയിലേക്ക് കയറി ചെന്നിയ അവൾ തന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ തലചായ്ച്ചു വെച്ച് കിടന്നു. എന്തു ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും അവൾക്കൊരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. സോയിങ്ങിനെ കാണാൻ അവരുടെ റൂമിനടുത്തേക്ക് വന്ന ഇൻസുവും സോയങ് ഭർത്താവിന്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് കിടക്കുന്ന കണ്ടു. ഒന്നും മിണ്ടാതെ അവൻ തിരികെ പോയി. ഇൻസു തന്റെ ഭാര്യയെ പരിപാലിച്ച് കൂടെ തന്നെ ഇരുന്നു. പക്ഷെ അവൻ ഒരിക്കൽ പോലും ആക്സിഡന്റിന്റെ കാര്യമൊന്നും അവളോട് ചോദിച്ചതേയില്ല. അടുത്ത ദിവസം സോയിങ്ങിനെ ഡോക്ടർ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഭർത്താവിന്റെ കാര്യത്തിൽ വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ലെന്നും കാര്യങ്ങൾ സീരിയസ് ആവുകയാണെന്നും കഴിയുമെങ്കിൽ ഭർത്താവിനെ സോളിലെ ആശുപത്രിയിലേക്ക് മാറ്റിക്കോളൂ എന്നും അവളോട് പറഞ്ഞു. ഈ സമയം സോയങ് ഉൻസുവിന്റെ ഭാര്യ സൂചിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഡോക്ടറോട് തിരക്കി. അവർക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നും അവരെ ഉടൻ തന്നെ സോളിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നാണ് പറഞ്ഞത് എന്നുമായിരുന്നു ഡോക്ടർ മറുപടി നൽകിയത്. എന്തുകൊണ്ടോ സോയങ്ങിന് വല്ലാത്ത ദുഃഖം തോന്നി. ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ അവൾ ഇൻസുവിനെ കണ്ടു. ഇൻസു ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. നിങ്ങൾ സോളിലേക്ക് പോവുകയാണല്ലേ, നിനക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് സോയങ് അവിടെ നിന്ന് നടന്നു നീങ്ങി. ഇൻസുവിനാകട്ടെ മറുപടിയൊന്നും പറയാനും സാധിച്ചില്ല. കാരണമില്ലാത്തൊരു അകൽച്ച അവർക്കിടയിൽ വരുന്നതായി ഇരുവർക്കും തോന്നാൻ ആരംഭിച്ചിരുന്നു. എന്തുകൊണ്ടോ പരസ്പരം കണ്ട് സംസാരിക്കാൻ ഇരുവർക്കും ധൈര്യമില്ലാത്ത പോലെ. ഇൻസുവിന്റെ ഭാര്യ കോമയിൽ നിന്ന് ഉണർന്നതിൽ പിന്നെ ഇരുവരും എന്തൊക്കെയോ വേദനകൾ അനുഭവിക്കാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ അടുത്ത ദിവസം ഇൻസു സോയിങ്ങിന്റെ അടുത്തു ചെന്നു. നമുക്ക് പുറത്തു പോകാം എന്ന് പറഞ്ഞ് അവളെ കൂടെ കൂട്ടി പുറത്തുപോയ ഇരുവരും ഇന്റിമേറ്റായി സമയം ചെലവഴിച്ചു. ഇരുവർക്കും പരസ്പരം പിരിയാൻ സാധിക്കുമായിരുന്നില്ല. ആ രാത്രി മുഴുവൻ പരസ്പരം കളിച്ചും ചിരിച്ചും സംസാരിച്ചും അവർ സമയം ചെലവഴിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ ആ വാർത്ത കേട്ടിട്ടായിരുന്നു ഇരുവരും ആശുപത്രിയിലേക്ക് മടങ്ങിയെത്തിയത്. കോമയിൽ കിടന്ന് സോയങ്ങിന്റെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു. എന്തെന്നില്ലാത്ത ദുഃഖവും കുറ്റബോധവും അവൾക്ക് അനുഭവപ്പെട്ടു. വൈകാതെ സോയങ്ങിന്റെ ഭർത്താവിന്റെ ഫ്യൂണറൽ നടന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇൻസുവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. കൊടിയ വിഷാദത്തിൽ നിൽക്കുന്ന സോയങ്ങിനെ ഇൻസു നോക്കിക്കണ്ടു. അവളെയൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവളുടെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇൻസുവിനവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ വെച്ച് അത് സാധിക്കുകയും ചെയ്യുമായിരുന്നില്ല. ദുഃഖത്തോടെ ഇൻസു അവിടെ നിന്ന് തിരികെ പോന്നു. സൂജിന്റെ അവസ്ഥ അല്പം മെച്ചപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ഇൻസു തന്റെ ഭാര്യയ്ക്കൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും ആക്സിഡന്റിന്റെ കാര്യം അവൻ ചോദിച്ചതേയില്ല. സോയങ് തിരികെ വരുമെന്നും സോയങ്ങിനെ കാണാമെന്നും ഇൻസു പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സോയങ്ങിനെ അവന് കണ്ടുകിട്ടിയില്ല. തന്നോട് പറയാതെ സോയങ് പോയി കഴിഞ്ഞു എന്ന് ഇൻസു ചിന്തിച്ചു. പക്ഷേ ഇൻസു ഹോട്ടലിലേക്ക് എത്തുമ്പോൾ സോയങ് പുറമേ ഇരുന്ന് ഇൻസുവിനെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. എങ്കിലും ഇൻസുവിനടുത്തേക്ക് ചെല്ലാൻ അവൾ ധൈര്യപ്പെട്ടില്ല. ഇൻസുവിന്റെ ജീവിതത്തിൽ താൻ ഒരു ബാധ്യതയാവരുത്, പ്രശ്നമാവരുത് എന്ന് കരുതി ഉള്ളിൽ അത്രയേറെ പ്രണയമുണ്ടായിട്ടും സോയങ് അവിടം വിട്ട് തിരികെ പോയി. അന്ന് റൂമിലെത്തിയ ഇൻസു ആകട്ടെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഓരോന്ന് ചിന്തിച്ചിരുന്ന് പൊട്ടിക്കരയാൻ ആരംഭിച്ചു. അടുത്ത ദിവസം ഇൻസു ഭാര്യ സൂചിനടുത്തിരിക്കുമ്പോൾ നിങ്ങളെന്താ എന്താ സംഭവിച്ചതെന്ന് എന്നോട് ചോദിക്കാത്ത എത്ര നാൾ നിങ്ങളിതിങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ചു വെക്കും എന്ന് ഭാര്യ ഇൻസുവിനോട് ചോദിച്ചു. ആദ്യം എനിക്കത് അറിയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോ അതൊന്നും വേണമെന്നില്ല. സൂചിൻ, നീ അറിഞ്ഞു കാണില്ല, നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ വ്യക്തിയില്ലേ, അയാൾ മരണപ്പെട്ടു എന്ന് ഇൻസു മറുപടി പറഞ്ഞു. അത് കേട്ട മാത്രയിൽ സൂചിനെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരുന്നു. പിന്നീട് അധികം വൈകിയില്ല, ഡിവോഴ്സ് നടന്നു. സൂചിനെ ഇൻസു ഡിവോഴ്സ് ചെയ്തു. ശേഷം തന്റെ ജോലിയുടെ തിരക്കിലേക്ക് ഇൻസു കടന്നുപോയി. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അന്നൊരു വസന്തകാലത്ത് ഒരു ഷോ നടക്കുകയായിരുന്നു. ഷോ എല്ലാം കഴിഞ്ഞ് ഇൻസു അങ്ങനെ നിൽക്കുന്ന സമയം പെട്ടെന്ന് ആ വസന്തകാലത്ത് മഞ്ഞു പെയ്യാൻ ആരംഭിച്ചു. ഇതേ സമയം മറ്റൊരിടത്തായിരുന്ന സോയങ്ങും അപൂർവമായ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. വസന്തകാലത്ത് മഞ്ഞു പെയ്യുന്നു. ഇരുവരും പരസ്പരം ഓർത്തു. ഇൻസുവിനധികം ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവൻ സോയങ്ങിനെ കാണാനെത്തി. സോയങ്ങിനെയും കൂട്ടി അവൻ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ ആരംഭിച്ചു. അപൂർവമായ കാലാവസ്ഥ വ്യതിയാനത്തെപ്പറ്റി റേഡിയോയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. സോയങ് ഇൻസുവിനോട് ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇൻസു മറുപടി പറഞ്ഞു, നിനക്ക് എങ്ങോട്ട് പോകണമോ അങ്ങോട്ടേക്ക്. ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണെന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.